എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിദങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഹിജ്റ ഏഴാം നൂറ്റാണ്ട് മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുദഫർ തുടങ്ങിവെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ നബിതങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ? ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂല് കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത് ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഷറഇൽ ഉള്ളവനേക്കാൾ കൂട്ടിയ അല്ലെങ്കിൽ ശറയിൽ ഉള്ളതിൽ ചുരുക്കിയത്. എപ്പോഴാണ് ഈ ചുരുക്കലും അല്ലെങ്കിൽ ഏറ്റവും ഒക്കെ നടന്നിട്ടുള്ളത്? ബൈഡങ്കുറാദിൽ അസ്മിനത്തി സലാസ, ഉത്തമമായ നൂറ്റാണ്ടുകൾ, ഹൈറുൽ ഖുറൂനി കർണി, സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന മഹാനായ സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വിശേഷിപ്പിച്ച ഉത്തമമായ മൂന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം കൂട്ടുകളെയോ കുറക്കുകയോ ചെയ്തു. എങ്ങനെ? മിൻ ഗൈരി ദലീലിൻ ശറഇയ്യ, ശറഇയായ ഒരു രേഖയുടെ പിമ്പലം കൂടാതെ. ബിദ്അത്ത് പ്രത്യക്ഷപ്പെടുകയും പണ്ഡിതൻ അത് കണ്ടിട്ട് അവൻ മിണ്ടാതിരിക്കുകയും ചെയ്താൽ ആ പണ്ഡിതന്റെ മേൽ അല്ലാഹുവിന്റെ ലഅനത്ത് ഉണ്ടാവും. അല്ല, പിന്നെ അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ കൽപ്പിച്ചതുപോലെ ചെയ്യുക, അതാ ഇസ്ലാം. അള്ള കൽപ്പിച്ചതുപോലെ ചെയ്യാം, അതാണ് ഇസ്ലാം. ഹേ സുബി അല്ലേ, ക്ഷീണമൊന്നും ഇല്ലാലോ ചോദിച്ചു നാലര കയത്ത് നിൽക്കിച്ചാ സുബിയാവോ? രണ്ടര കയത്ത് വേറൊരാള് എന്റെ സുജൂദ് രണ്ട് റുക്കു എന്താ ഒന്ന്, ഞാൻ റുക്കുവും രണ്ടാക്കുകയാണ് തന്നെ അത് നിസ്കാരാവോ? അള്ള പറഞ്ഞ പോലെ ചെയ്യലല്ലേ, അതല്ലേ ഇബാദത്ത് എന്ന് പറഞ്ഞാൽ? ഏത് ഇബാദത്തും അള്ള പറഞ്ഞ പോലെ, പറഞ്ഞവനോട് പറഞ്ഞ പോലെ ചെയ്യാം. ഒന്ന് മനുഷ്യൻ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു ധിക്കരിച്ചുകൊണ്ട് ചെയ്യുന്ന പാപങ്ങൾ, മറ്റൊന്ന് വിശ്വാസ രംഗത്ത് വരുന്ന വ്യതിയാനം അല്ലെങ്കിൽ ബിദ്അത്ത്. എന്നാൽ ആ പിശാചിന് ഏതാ ഇഷ്ടം? ഇമാം സുബ്ഹാൻ തൗബുള്ളാഹി പറയുന്നു, നിങ്ങൾ ബിദ്അത്ത് അഹബ്ബുള്ള ഇബ്ലീസിനെ മാസിയ, മനുഷ്യൻ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ബിദ്അത്ത് എന്ന അപകടകരമായ മാർഗത്തിൽ ചെന്ന് ചാടാനാണ് പിശാചിന് ഏറ്റവും ഇഷ്ടം. കാരണം എന്താ? അന്നൽ ബിദ്അത്തലായി ഉത്താപുമിഹ, ഒരാൾ ബിദ്അത്തിൽ അകപ്പെട്ടാൽ അത് തെറ്റാണെന്ന് ആൾക്ക് തിരിച്ചറിയില്ല, അതുകൊണ്ട് തന്നെ ഒരിക്കലും തൗബ ചെയ്യില്ല, ആ ബിദ്അത്ത് ശാശ്വതമായി മുന്നോട്ട് പോകും. തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്നറിയാം, ഇന്നല്ലെങ്കിൽ നാളെ പശ്ചാത്തപിക്കും. അപ്പൊ ആപേക്ഷികമായി മനുഷ്യൻ തമ്മാടിയായി ജീവിക്കുന്നതിനേക്കാൾ അപകടകരമാണ് ഒരു ബിദ്അത്തിന്റെ വാഹകനായി ജീവിക്കുന്നതെന്ന് ഇമാം സുഫിയാൻ സൗദി റളിയല്ലാഹു രേഖപ്പെടുത്തുമ്പോൾ പ്രശ്നം ഗൗരവതരാ. അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനന്മാരെ ഉണർത്താനുള്ളത്, നേർമാരുടെ മണ്ണിൽ തർക്കമില്ലാത്ത വിഷയം വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി. ചെറുപ്പത്തിലുള്ള കാലത്ത് അങ്ങനെ ആ സ്വലാത്ത് കണ്ടിട്ടില്ല ഉള്ളത് പറയാലോ. ഇപ്പോ കുറെ കാലമായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ നിസ്കാരം കഴിഞ്ഞാൽ ചില സ്ഥലത്ത് മൂന്ന് സ്വലാത്ത് ഏപ്പിക്കാരെ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട് അല്ലെ. എന്തായാലും സ്വലാത്ത് നല്ല കാര്യം തർക്കമല്ല. അപ്പൊ ഏപ്പിക്കാർ മൂന്നാക്കിയപ്പോ നമ്മളാൾക്കറിയാൽ ഒരു പത്താക്കിയിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ നടന്നു വരുന്നുണ്ട്. എന്തായാലും സ്വലാത്ത് എപ്പോഴും ചെല്ല, പ്രത്യേകിച്ച് നിസ്കാരത്തിന് ശേഷം ദ്വാരക്കാണ്. ദ്വാരന്റെ മുമ്പും സ്വലാത്തല്ല, ശേഷം സ്വലാത്തല്ല, അത് രണ്ടും ചെല്ല, മൂന്നും ചെല്ല, അഞ്ചും ചെല്ല, പത്തും ചെല്ല. പക്ഷെ പള്ളിയിൽ നിസ്കരിക്കാൻ മറ്റ് ജമാഅത്തിൽ വരുന്ന ആളുകൾക്ക് ആശയക്കുഴപ്പം തശ്വീഷൊന്നും ഉണ്ടാക്കാൻ പാടില്ല. അത് ഒരു പ്രധാന വിഷയമാണ്. മാത്രമല്ല ആ സ്ഥലത്ത് പ്രത്യേകം സ്വലാത്ത് മൂന്നെണ്ണം സുന്നത്താ വിചാരിച്ചാൽ ബിദ്അത്തായി. ഒരു ഒരു ഇസ്ലാമിന്റെ മസല അങ്ങനെ. ഇപ്പോ നിസ്കാരത്തിന്റെ ശേഷം മൂന്ന് സ്വലാത്ത് ചെല്ലൽ, ദ്വാരന്റെ ശേഷം മൂന്ന് ശേഷം സ്വലാത്ത് ചെല്ലൽ പ്രത്യേകം സുന്നത്താണ് വിശ്വസിച്ചാൽ തെറ്റാണ്, അനാചാരമാണ്, ഒഴിവാക്കപ്പെടേണ്ടതാണ്.